ಮುಖದ ಭೇರಿ. മൊബൈലിൽ കുത്തിക്കളിക്കാരെന്ന സദാനേരവും പഴികേട്ടിരുന്ന ന്യൂ ജനറേഷന്റെ പ്രളയകാലത്തെ തനിനിറം മലയാളക്കരയ്ക്കാകെ അഭിമാനവും പ്രതീക്ഷയുമായിരിക്കയാണ്. മാറ്ററിയിക്കാൻ പൂഴ്ത്തിവെച്ച മുഖത്തൽപ്പം വെള്ളം വീഴ്ത്തേണ്ടി വന്നുവെന്നു മാത്രം. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും കളക്ഷൻ സെന്ററുകളിലും രക്ഷാപ്രവർത്തന മുഖങ്ങളിൽ പോലും കൈമയും മറന്നു പ്രവർത്തിച്ചവരിൽ പുതുതലമുറയുടെ സാന്നിധ്യം പ്രശംസനീയമാണെന്ന് പറയാതെ വയ്യ. എന്തൊരു സ്പീഡ്, എന്തൊരു ചുറുചുറുക്ക്, എന്തൊരു അനായാസത, എന്തൊരു നിസ്വാർത്ഥത! ക്യാമ്പിലേക്ക് ഇറങ്ങാൻ രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വന്നില്ല എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ രണ്ടാം വർഷ ഇംഗ്ലീഷ് MA വിദ്യാർത്ഥിനി വി ദേവിക. ഞങ്ങളുടെ വീടിന്റെ മുൻപിൽ ഒരു ചെറിയ തോട് പൊങ്ങി മുൻവശത്തേക്ക് വെള്ളം വന്നപ്പോഴേക്കും വീട്ടുകാർക്കെല്ലാം ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോ വെള്ളം വന്ന് അടിയോടെ വീടും അവരുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുള്ള ഒരു അവസ്ഥ ഒന്ന് രണ്ട് പ്രാവശ്യം ചിന്തിക്കേണ്ട ആവശ്യം പോലും വന്നില്ല. സോ ഏറ്റവും അടുത്ത ക്യാമ്പുകൾ തപ്പി ഞങ്ങളുടെ കോളേജിൽ പോയപ്പോൾ ഇവിടെ പുതിയ ക്യാമ്പ് തുറക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ സെയിന്റ് ആന്റണീസിലേക്ക് വന്നത്. സോ ഫ്രം ദ മോസ്റ്റ് ബേസിക് നെസസിറ്റീസ്, ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, തോർത്ത് മുതൽ അണ്ടർ ഗാർമെന്റ്സും ഡ്രസ്സും അടക്കം എല്ലാം അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ബിഗ് ഹെൽപ്പ് ഫോർ ദം. അക്യൂട്ട് ആയിട്ടുള്ള ആലുവ പോലത്തെ ഏരിയാസ് ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യത്തിൽ അപ്പുറമാണ്. സോ അതും പിന്നെ റെസ്ക്യൂ ക്യാമ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത്. കാരണം എല്ലായിടത്തു നിന്നും സഹായം ഒഴുകി ഒഴുകി വരുമായിരുന്നു. പിന്നെ പ്രോഡക്ട്സ് എല്ലാം എക്സസ് ആയിരുന്നു പല സ്ഥലങ്ങളിലും, ഭക്ഷണമായാലും ഉടുപ്പായാലും ഒക്കെ എക്സസീവ് ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് സഹായം അല്ലാതെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ആർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇത് ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേണേൽ ക്യാമ്പുകൾ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതൊരു വളരെ ഷോർട്ട് നോട്ടീസിൽ ഉണ്ടായ ഒരു കാര്യമാണ്. രാത്രിക്ക് രാത്രിയാണ് ആൾക്കാർ അവർക്കുണ്ടായിരുന്ന പ്രോഡക്ട്സ് എല്ലാം കൊണ്ട് ഇറങ്ങി തിരിച്ച് പറ്റുന്നത് ചെയ്തത്. അപ്പോ ഒരു സഡൻ മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാതെ പറ്റില്ല. കാരണം അത്രയും നല്ല രീതിയിലാണ് മിക്ക ക്യാമ്പുകളും നടന്നിരുന്നത്. അഫക്റ്റഡ് ആയിട്ടുള്ളവരെ ടു ഗെറ്റ് ദം ബാക്ക് ഓൺ ദ ഫീറ്റ്, അത്രയും കുറച്ചും കൂടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും തോന്നുന്നു. ഇനിയും എന്ത് സഹായം എവിടെയും ചെയ്യാൻ റെഡി ആയിട്ടൊരു കമ്മ്യൂണിറ്റി കേരളത്തിലുണ്ട്. ആൻഡ് ദാറ്റ്സ് ആ സ്ട്രെങ്ത്. ദൈവം എന്റെ കൈകളിലൂടെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു. ആലപ്പുഴ SD കോളേജിലെ അവസാന വർഷ സാഹിത്യ വിദ്യാർത്ഥി ഹരിശങ്കർ. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയവും ആരോഗ്യവും ചെലവാക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്ന സമയത്ത് ചെയ്യുന്നതിന് നമുക്ക് സപ്പോർട്ടിനും നമ്മുടെ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ദൈവവും ലോകവും എല്ലാം കൂടെ കാണുന്നു. അത് നേരിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞ കുറച്ച് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 5-6 ദിവസങ്ങൾ. ജസ്റ്റ് ഞാൻ എന്റെ ബൈക്ക് എടുത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ജസ്റ്റ് ഇറങ്ങുമായിരുന്നു. ഇറങ്ങി ആദ്യത്തെ ഒരു ദിവസം ഞാൻ അതിസാഹസികനൊന്നും അല്ലാത്തതുകൊണ്ട്, സാധാരണ ഒരു മനുഷ്യനായതുകൊണ്ട് വലിയ റെസ്ക്യൂവിലൊന്നും അങ്ങനെ പോയില്ല. ചെറുതായിട്ട് ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ മാക്സിമം രക്ഷിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ക്യാമ്പുകളിലേക്കാണ് പോയത്. അവിടെ അമ്മമാരൊക്കെ നമ്മളോട് വന്ന് പറയുന്നത് കേട്ടാൽ സത്യമാണ് സങ്കടം. മോനെ എന്തെങ്കിലും ഒന്ന് കഴിക്കാനും മാറി ഉടുക്കാനും കിട്ടിയ വലിയ ഉപകാരമായിരുന്നു എന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വളരെയധികം സങ്കടവും വിഷമവും തോന്നും. കാരണം ആ അമ്മയുടെ മുഖത്ത് നമ്മൾ നമ്മുടെ സ്വന്തം അമ്മയെ തന്നെയാണ് കാണുന്നത്. അപ്പൊ അന്ന് തൊട്ട് പിന്നെ ഇന്നതേ ഈ നിമിഷം വരെ പിന്നെ അവർക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. എന്ന് പറഞ്ഞു എന്നെ കൊണ്ട് ഒരുപാടൊന്നും പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊരു ജോലിയോ അങ്ങനെയുള്ള, ഞാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഒരുപാടൊന്നും സാധിക്കത്തില്ലെങ്കിലും എന്നെ കൊണ്ട് ആവുന്നതിൽ കൂടുതൽ, അല്ലെങ്കിൽ മാക്സിമം ഞാൻ അതിനുവേണ്ടി എന്റെ ഫ്രണ്ട്സും അല്ലെ എന്റെ കൂട്ടുകാരും എന്റെ ഒട്ടനവധി ചേട്ടന്മാരും എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്റെ വീട്ടുകാർ തന്നെയായിരുന്നു. ആദ്യത്തെ 5 ദിവസം ഞാൻ വീട്ടിൽ പോലും കയറിയിട്ടില്ല. വെളുപ്പിനെയും വരെയും ഇതിനാക്കി. ഇതിപ്പോ രാത്രി വീട്ടിലൊന്ന് ചെന്ന് കിടക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അവിടുന്ന് കോള് വരുന്നത്, മോനെ ഇന്ന പോലെ ഒരു സാധനം ആവശ്യമുണ്ട്, എത്തിക്കാൻ പറ്റുമോ. ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സ്കൂളിൽ നിന്ന് കോള് വന്നു, ഇവിടെ ഒരു ക്യാമ്പ് അത്യാവശ്യം തുടങ്ങി, 1500 പേരുണ്ട്, ഫുഡ് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷെ 1500 പേർക്കൊന്നും ഫുഡ് എത്തിക്കാൻ ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ആയിരുന്നു, രാത്രി 10 ആയിരുന്നു, ഒട്ടും പറ്റത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എറണാകുളത്ത് നിന്ന് എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടൻ വഴി ഒരു കോള് വന്നു, എടാ കൊല്ലത്തോട്ട് കുറച്ച് ഫുഡ് പോകുന്നുണ്ട്, എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് 2000 പേർക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അപ്പൊ കൃത്യം അത് അവര് ആ സ്കൂളിന്റെ അടുത്ത് എത്തിയ സമയത്താണ് എന്നെ വിളിച്ചത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നേരെ 1500 പേർക്കുള്ള ഫുഡ് അവിടെ എത്തിച്ചു. അതെന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവം എന്നൊരാളുണ്ടെന്ന് എനിക്ക് തോന്നിയൊരു നിമിഷമാണത്. ഉരുൾപൊട്ടലിനിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ റാന്നി പെരുന്നാട് സ്വദേശി MBA വിദ്യാർത്ഥിയായ റോബിൻ കെ തോമസ്. വെളുപ്പാൻ കാലത്താണ് ഉരുൾപൊട്ടുന്നത്. ഉരുൾപൊട്ടുന്ന വാർത്ത മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ഉരുൾപൊട്ടുന്ന പ്രദേശത്തോട് നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയത്തില്ല. കാരണം വലിയ മരങ്ങളും
റോഡും അതുപോലെ തന്നെ പാറക്കെട്ടുകളും റോഡ് ഉൾപ്പെടെ ഗതാഗതം മൊത്തം നിൽക്കുന്ന സാഹചര്യം. ആ പ്രദേശത്ത് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നടന്നാണ് ഇവരുടെ വീട് ചിലരെ ഒളിച്ചു പോയിട്ടുണ്ട്. ജീവനോ ഇല്ലയോള്ള ആശങ്കയിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഈ പറഞ്ഞ ബോട്ടൊന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ജനങ്ങളെ രക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. അത് രക്ഷപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. അവിടെ തന്നെ ഒരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ച് ചിലപ്പോൾ വീടുകളായിരിക്കും ക്യാമ്പായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പ്രദേശത്ത് അംഗൻവാടി ഒന്നും കാണൂല. നമുക്ക് ഫോണില്ല, നമ്മളും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയും നമ്മുടെ വീട്ടുകാർ എവിടെയാന്ന് പോലും നമുക്കും അറിയത്തില്ല. കാര്യം അവർ വീട്ടിലാണെന്നറിയാം, അവർക്ക് ഇറങ്ങിപ്പോൻ പറ്റത്തില്ല ഒരു പ്രദേശത്തോടും. കോഴിക്കോട് സ്വദേശി കോട്ടയം സീമസ് കോളേജിൽ പഠിക്കുന്ന റെൻലി പീറ്റർ. ഞങ്ങളെ കോളേജിൽ റിലീഫ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഫസ്റ്റ് ഡേ ഞങ്ങളോട് രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ വന്നപ്പം ജസ്റ്റ് ഒരു 50 ആൾക്കാരായിരുന്നു. അത് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേക്ക് ഒരു 350 ആൾക്കാരെ പല സ്ഥലങ്ങളിലേക്കും ഫുഡുകൾ എത്താത്ത ഒരവസ്ഥ പറഞ്ഞായിരുന്നു. ഓരോ സ്ഥലത്തു നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇടുക്കിയിലെ ഒരു സ്ഥലത്ത് ഒരു ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ഒരു മെന്റലി റിട്ടയർഡ് ആയുള്ള ആൾക്കാരുടെ സ്ഥലം, അവിടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു ക്യാമ്പ് അല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് ആരും ശ്രദ്ധിക്കാതെ അങ്ങോട്ടേക്ക് ഫുഡ് എത്താത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ ഫുഡ് കൂടി പോവുകയും അതൊക്കെ കൊണ്ട് കളയും ചെയ്യുന്ന ഒരവസ്ഥ കാണേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളെ കോളേജിൽ തന്നെ 10:30 ശേഷമൊക്കെ ഓരോരുത്തർ ഫുഡൊക്കെ കൊണ്ടുകൊടുക്കുന്ന ഒരവസ്ഥ വന്നായിരുന്നു. എം സി എയും സംഗീത പഠനവും കഴിഞ്ഞ് വായ്പാട്ടുകാരനായി തിളങ്ങുന്ന തിരുവനന്തപുരത്തുകാരൻ ഉടുപ്പി ശ്രീനാഥ്. ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത് ഗവൺമെന്റ് വുമൻസ് കോളേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി. കാരണം ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക യങ്സ്റ്റേഴ്സ്, മീൻസ് കോളേജിൽ പഠിക്കുന്നവരും സ്കൂളിൽ പഠിക്കുന്നതും അതേപോലെ ഫാമിലി ആയാലും ഈവൻ വൈഫ് ഹസ്ബൻഡ് അവരുടെ കുട്ടികൾ ഇവരെല്ലാവരും ആ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് വന്ന് ഈയൊരു ഇതേപോലത്തെ ഒരു വോളണ്ടിയർ വർക്കിന് അവര് ഭയങ്കരമായി എൻഗേജ്ഡ് ആവുക. അതിൽ നിന്നും ഇനി ഞാൻ ഉൾക്കൊണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കൈ സഹായം, എന്തെങ്കിലും ഒരാൾക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണോ അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഒരു ലഞ്ച് കഴിക്കാൻ വകയില്ലാത്ത ആർക്കെങ്കിലും ഒരാൾക്ക് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു പുണ്യ കാര്യം ആണെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. അന്ന് ഇതേപോലെ വോളണ്ടിയർ ആയിട്ട് വന്ന എല്ലാവരും ഇത് ഉൾക്കൊള്ളും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം അവർ ആ ഒരു മനസ്സുള്ളത് കൊണ്ടല്ലേ അവർ ഇതിലോട്ട് വന്നത്. പ്രളയത്തെ അതിജീവിക്കുമെന്ന ആത്മവിശ്വാസവുമായി തൊടുപുഴ അല്ലസർ ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥി ശരത് കുമാർ. മറ്റു ചെറുപ്പക്കാരെല്ലാം പ്രത്യേകിച്ച് ആൺകുട്ടികൾ സാനിറ്ററി പാഡുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കടകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും എല്ലാം യാതൊരു സങ്കോചവും കൂടാതെ കയറി ചെല്ലുന്ന ഒരു കാഴ്ച. അതിനെ മറച്ചു പിടിക്കേണ്ട ഒന്നും അല്ല, അത് ഏറ്റവും ആവശ്യമായ ഒരു സാധനമാണ് എന്ന് മനസ്സിലാക്കുന്ന നിലയിലേക്ക് നാട്ടിലെ ആൺകുട്ടികളൊക്കെ മാറി. ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അനുഭവം, ഒരു ക്യാമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ 4 പേർ ഇടുക്കി ചെറുതോണിയിൽ വെച്ച് ഉരുൾപൊട്ടലിൽപ്പെട്ട് ഒരു 3 ദിവസം കേരള പോലീസിന്റെ സംരക്ഷണയിൽ പോലീസിന്റെ AR ക്യാമ്പിൽ ക്യാമ്പ് അന്തേവാസികളായി കഴിയുന്ന ഒരനുഭവം ഉണ്ടായി. അപ്പൊ അതിനകത്ത് കേരള പോലീസ് എടുത്തിട്ടുള്ള വലിയൊരു ത്യാഗവും അവരുടെ ഒരു സേവനം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഞങ്ങളൊപ്പം യാത്ര ചെയ്ത മീൻമുട്ടി എന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയ 2 കാലിലും സ്വാധീനമില്ലാത്ത ഒരാളെ ആ ഉരുൾപൊട്ടി വന്നുകൊണ്ടിരിക്കുന്ന മലയെല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് 6-7 കിലോമീറ്റർ നടന്നുപോയി പോലീസ് തോളിലേറ്റിക്കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ച ഞങ്ങൾ നേരിട്ട് കണ്ടു. 1 രൂപ ഉണ്ടെങ്കിൽ ഒരു മെഴുകുതിരി എങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന നിലയിലേക്ക് നാട്ടിലെ മുഴുവൻ ആളുകളും മാറി. അങ്ങനെയാണ് നമ്മൾ ഈ പ്രളയത്തെ അതിജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രളയത്തെ നിശ്ചയമായും നമ്മൾ അതിജീവിക്കുമെന്ന് പറയാൻ കഴിയുന്നത്. കലത്തിലെ അരിയുടെ വേവറിയാൻ 5-6 ചോറൊന്ന് അമർത്തി നോക്കിയാൽ മതി, കലം മുഴുവൻ കമഴ്ത്തിയിടേണ്ടതില്ല. പ്രഭാതഭേരി ചെയ്യാൻ ശ്രമിച്ചതും അതുതന്നെയാണ്. പ്രളയം കടഞ്ഞെടുത്തപ്പോൾ ഉയർന്നു വന്ന വെണ്ണ പോലെയാണ് യുവജനശക്തി. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ചൂടടിക്കാൻ അവരെ അനുവദിക്കുമെങ്കിൽ വെണ്ണ ഉരുകി നെയ്യായി തലമുറകൾക്ക് സ്വാദേകുന്നത് കൺകുളിർക്ക കാണാൻ മലയാളക്കരയ്ക്ക് സാധിക്കും. പകരം സുഖഭോഗങ്ങളുടെ സുഷുപ്തിയിലേക്ക് അവരെ വിട്ടാൽ വെണ്ണ കാറിപ്പോയെന്നിരിക്കും. പ്രഭാതഭേരി സമാപിക്കുന്നു.